ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ അതിയായ സന്തോഷം ഈ സമയം അറിയിക്കട്ടെ. അപ്പോൾ ഇപ്രകാരം ഒരു അവസരം നൽകിയ ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. നാം ഏവരും ഓൺലൈൻ ക്ലാസ്സുകളും ഫെലോഷിപ്പുകളും അതോടൊപ്പം വെബിനാർസും സെമിനാർസും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്. എന്നിരുന്നാലും ഞാൻ ചുരുക്കമായി ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്ന് ലഭിച്ച ചെറിയ കാര്യങ്ങൾ കേൾക്കുവാൻ എല്ലാവരും കേൾക്കുവാനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മഫലങ്ങളിൽ ഉള്ളതായ മൂന്ന് കാര്യങ്ങൾ മാത്രം: സ്നേഹം, സന്തോഷം, സമാധാനം. സ്നേഹം, സന്തോഷം, പിന്നെ സമാധാനവും. ലവ്, ജോയ് ആൻഡ് പീസ്. സ്നേഹം എന്ന വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നതായ ഒരു വാക്യമുണ്ട്: ദൈവം സ്നേഹം തന്നെ. അതെ, ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കുന്ന ദൈവം നമുക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം നമ്മെ സ്നേഹം കൊണ്ട് പൊതിയുന്ന കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും കൂടെയുണ്ട്. കണ്ടാലും യേശുവിൻ സ്നേഹം, കേട്ടാലും സാന്ത്വനനാദം, പാരാഗി വാഴ്ത്തിടും നാമം എന്നുള്ളിൽ നിറയുകയായി. എത്ര മനോഹരമായ ഗാനമാണല്ലേ. സ്നേഹത്തെപ്പറ്റി വർണ്ണിക്കുന്ന നിർവ്യാജമായ സ്നേഹത്തെ നമുക്ക് ഈ പാട്ടുകാരൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹത്താൽ ജീവിപ്പാൻ നമുക്ക് ഏവർക്കും സാധിക്കുന്നുണ്ടല്ലോ. അപ്രകാരം നാം മറ്റുള്ളവർക്ക് നാം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വേദപുസ്തകത്തിൽ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർ ലാസ്റ്റിംഗ് ലവ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്രകാരം നിത്യസ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: പക വഴക്കുകൾക്ക് കാരണമാക്കുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. എത്ര മനോഹരമായ വാക്യമാണല്ലേ. നമ്മൾ സാധാരണയായി വിവാഹ ശുശ്രൂഷയിലൊക്കെ പാടാറുള്ള ഒരു മനോഹരമായ മംഗളഗാനമുണ്ട്: സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ഇത്ര മനോഹരമായ അർത്ഥവത്തായ വരികളാണല്ലേ ഉള്ളത്. അതിൻ്റെ താഴോട്ടുള്ള പാട്ട് പാടുമ്പോൾ തന്നെ വളരെ സ്നേഹ നിർഭരമായ വരികളാണ് പാട്ടുകാരൻ അതിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇപ്രകാരമുള്ള മനോഹരമായ ഗാനങ്ങളും അതുപോലെ ദൈവത്തിൻ്റെ വചനങ്ങളും സ്നേഹവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിന് വളരെ കുളിർമ നൽകുന്ന കാര്യമാണ്. അപ്പോൾ ദൈവം ഇപ്രകാരം നമ്മെ ആത്മാർത്ഥമായി നിർവ്യാജമായി സ്നേഹിക്കുമ്പോൾ നാമും തിരികെ സ്നേഹിക്കേണ്ടേ? തിരികെ എപ്രകാരമാണ് നാം സ്നേഹിക്കേണ്ടത്? നാം എപ്രകാരം സ്നേഹിക്കണം? പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, അതുപോലെ നിർധനരായ ആളുകൾക്ക് നാം ധാരാളം സഹായങ്ങൾ ചെയ്യാറുണ്ട്. അത് എപ്രകാരമാണ് ചെയ്യേണ്ടത്? പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്രകാരമുള്ള കാര്യങ്ങൾ നാം ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം ഈ ലോകത്ത് തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാം എപ്രകാരമാണ് ഇങ്ങനെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കേണ്ടത്? രഹസ്യത്തിൽ ചെയ്യണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിലൊരു വാക്യമുണ്ട്: വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. അപ്രകാരം രഹസ്യത്തിൽ നാം ഇപ്രകാരമുള്ള ജനങ്ങളെ സഹായിക്കുവാനായിട്ട് നാം ഏവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സഹായങ്ങൾ നാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാകില്ലേ? അത് എപ്രകാരമുള്ള സന്തോഷമാണ്? ഇതാണ് ഞാൻ രണ്ടാമതായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സന്തോഷം ആത്മഫലങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് സന്തോഷം. സന്തോഷത്തിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: ദൈവികമായി ആത്മീയപരമായ സന്തോഷവുമുണ്ട്, അതോടൊപ്പം ജഡികമായി ലൗകികപരമായുള്ള സന്തോഷവും. എങ്ങനെയുള്ള സന്തോഷമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്? നമുക്കൊന്ന് നമ്മെ തന്നെ ശോധന ചെയ്ത് നോക്കാം. എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ കലാലയ ജീവിതം പൂർത്തിയാക്കി പഠനകാലമൊക്കെ പൂർത്തിയാക്കി ഇരിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ അവരുടെ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാകും അവരുടെ കല്യാണത്തിനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവരുടെ കല്യാണത്തിനായിട്ട് പോകുവാൻ വേണ്ടി ഒരു മാസമോ അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പൊക്കെ അവർക്ക് എന്ത് സാധനം കൊടുക്കണമെന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. അവരോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നാം നേരത്തെ തന്നെ ചെയ്തു വയ്ക്കും. അതോടൊപ്പം അവരോടുകൂടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതൊന്നും ഒരിക്കലും വേണ്ടെന്നല്ല, നമുക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന ഒന്നാണ്.
അപ്പോൾ ആ കല്യാണമൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു, എല്ലാം ആഘോഷിച്ചു, തിരികെ വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങളുടെ കോളേജിലെ എസ് സി എം എന്ന യൂണിറ്റായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ എല്ലാ കൂട്ടുകാർക്കും പ്ലാനിങ് ചെയ്യണമല്ലോ, അപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പേ അവിടെ പ്ലാൻ ചെയ്തതുപോലെ ഇവിടെയും പ്ലാനിങ് ചെയ്യണമല്ലോ, നിറയെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം, സാമ്പത്തികമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാ കൂട്ടുകാരെയും ഇങ്ങനെ മെസ്സേജ് അയച്ചു, അങ്ങനെ സംസാരിച്ചു. വളരെ ചുരുക്കം ചിലർ മാത്രമേ, രണ്ടോ മൂന്നോ പേര് മാത്രമേ അതിന് സഹായിച്ചുള്ളൂ, എങ്ങനെയുണ്ടായിരുന്നു എന്ന് അഭിപ്രായമെങ്കിലും ചോദിച്ചുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസം തന്നെയായിരുന്നു. ഒരിക്കലും ഞാൻ മരിക്കുന്നത് വരെയുള്ള എല്ലാ ഈ കാര്യം ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. ഞങ്ങൾ മൂന്ന് സ്റ്റുഡൻസ് മാത്രമേ പോകാനായിട്ട് സാധിച്ചുള്ളൂ. അവരുടെ മനസ്സിൽ ഞങ്ങൾ ഈ സാധനങ്ങൾ കൊണ്ടു കൊടുത്തപ്പോഴുണ്ടായ അവരുടെ മനസ്സിലുണ്ടായ സന്തോഷമുണ്ടല്ലോ, അതൊരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല. ആനന്ദം ആനന്ദം എന്തോരാനന്ദം വർണ്ണിപ്പാനാവില്ലേ, വർണ്ണിക്കാൻ കഴിയാത്ത അത്രയധികം സന്തോഷം എനിക്ക് അവിടെ അന്ന് കാണുവാനായിട്ട് സാധിച്ചു. അതാണ് ദൈവികമായ സന്തോഷം. കൂട്ടുകാരുമൊത്ത് നാം സന്തോഷിക്കണം, എന്നാൽ ഒരു പടി മുന്നിൽ ദൈവികമായ സന്തോഷം തന്നെയാണ് എപ്പോഴും മുമ്പന്തി നിൽക്കുന്നത്. ഇങ്ങനെ സന്തോഷവും അതുപോലെ സ്നേഹവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവസാനമായി ലഭിക്കുന്നത് ഒന്നുണ്ട്, സമാധാനം. സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഫിലിപ്പിയർ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എത്ര മനോഹരമായ വാക്കുകളാണതല്ലേ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇത്രയും മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സമാധാനം നമുക്ക് തന്നേച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഇപ്രകാരമുള്ള ആത്മീയമായ ഫലങ്ങൾ നാം എല്ലാ ആത്മീയമായ ഫലങ്ങളും നാം കായ്ക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇതുപോലെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രകാശം നാം ഏവരും പരത്തുന്നവരായിരിക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനങ്ങളിൽ ഒന്നാണിത്. മകനേ മകളേ നീ മാന്യനായിടുവാൻ, മകനേ മഹത്തരമായ സ്നേഹമാണല്ലേ ദൈവം നമുക്ക് നൽകിയത്. നാം എല്ലാവരും മാന്യരായി തീരുന്നതിനായി കർത്താവ് ഇത്ര വലിയ ത്യാഗം സഹിച്ചു. സ്നേഹം നമുക്ക് നൽകി, സമാധാനം നൽകി, സന്തോഷം നൽകി. അപ്രകാരം നാമും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനം മറ്റ് ആത്മീയ ഫലങ്ങൾ പരത്തുന്നവരായി ഇരിക്കട്ടെ. സ്നേഹം മാത്രം. ആമേൻ. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം. ക്രൂശിലൂടെ ഞങ്ങൾ ആഴമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, കർത്താവേ, ഈ പ്രഭാത സമയത്ത് അങ്ങയുടെ മുമ്പിലായിരിക്കാൻ ദൈവമേ അങ്ങയുടെ വചനം ചിന്തിക്കുവാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യത്തെയോർത്ത് നന്നായി ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. കർത്താവേ, കർത്താവേ, സ്നേഹത്തോടെയും സമാധാനത്തോടെയും സന്തോഷവും പരത്തുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കൃപ ചെയ്യണമേ. നാഥ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. അപ്രകാരം നല്ല പ്രവൃത്തികൾ ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ക്രിസ്തുമൂലം എളി യാചന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.